وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ തിന്മകളെയും നന്മകളാക്കാൻ പഠിച്ചുകൊണ്ടിരുത്തത്തെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊരു താൽക്കാലികമായ ജീവിതത്തിന് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചത് വളരെ കുറഞ്ഞ കാലമുള്ളൂ നമുക്ക്. അതിൽ തന്നെ നമുക്ക് കുറെ കൊല്ലം കഴിഞ്ഞു, 40, 50, 60 ഒക്കെ കഴിഞ്ഞു. ബാക്കി എത്രയല്ലേന്ന് ആർക്കും അറിയില്ല. അവിടെ നമ്മളെ ഈ ജീവിതം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട നിലയിലാക്കുക എന്നുള്ളത് നമ്മുടെ പണിയാണ്. അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ചുള്ള ജീവിതം നമ്മളെ ജീവിതങ്ങളിൽ ഉണ്ടാക്കുക, അസൽ കാര്യം അതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉംറ, നമ്മളെ സിയാറത്ത്, നമ്മളെ ബാക്കി അമലുകളൊക്കെ. അല്ലാണ്ട് ഒരു കുറച്ച് സമയം ആവേശത്തിലായി ഇബാദത്തൊക്കെ ചെയ്തു, കുറച്ച് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഗഫ്ലത്തിലായി, അങ്ങനെ ഉണ്ടാവരുത്. നമ്മള് ഇനി ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് തിരിയ, സത്യത്തിൽ ബുദ്ധിമാൻ അവനാണ്, ആഖിറത്തിലേക്ക് വേണ്ടി ഒരുങ്ങണവന്. എന്താണ് ഓരോ മനുഷ്യനും മരിച്ച് ഖബറിലെത്തിയാൽ ഉണ്ടാവുക എന്നുള്ളത് ആഖിറത്തിലെത്തുമ്പോഴേ അറിയുള്ളൂ. മരണം എപ്പോഴാണ് മനുഷ്യനെ തേടി എത്തുക അതും ആർക്കും അറിയുന്നില്ല. എല്ലാവരും ഇങ്ങനെ ഓരോ പ്രതീക്ഷയിലാണ്, ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ് ഓരോരുത്തരും മരിച്ചു പോയത്. അല്ലാണ്ട് ഞാൻ ഇന്ന ദിവസം മരിക്കുന്ന ആർക്കും അറിയുന്നില്ല. ജീവിതത്തിനിടയിൽ പെട്ടെന്ന് രോഗങ്ങൾ കണ്ടെത്തും, പിന്നെ അയാളെ മരണത്തിന് ആൾക്കാർ പ്രതീക്ഷിക്കും. അതുകൊണ്ട് ആരൊക്കെ എപ്പോഴാണ് ഉള്ളത് എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മളും ഇതേമാതിരി ഇങ്ങനെ പോവാണ്, നമ്മളെ പറ്റി ഇങ്ങനെ ഒരു ചർച്ച കണ്ടാവും, അയാൾ മരിച്ചു എന്നൊക്കെ പറയും. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, എന്നാ പിന്നെ എന്നേക്ക് സുഖമായിരിക്കും. ഇത് നമ്മളെന്തിനും അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ്. നമ്മളൊക്കെ ജീവിക്കുന്നത് ദുനിയാവിന്റെ വസ്തുവകളുടെ കൂട്ടത്തിലാണ്. ഇത് കാണുമ്പോൾ നമ്മളറിയാതെ അതിന്റെ കൂട്ടത്തിൽ തന്നെ പോകും. അതിനൊരു മാറ്റം ഉണ്ടാവാനാണ് ഇത് ഇങ്ങനെ അടിക്കടിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയുന്നതിനനുസരിച്ച് നമ്മളിൽ ഓർമ്മ ഉണ്ടാവും, പറയാതെ ഒന്നുമല്ലോ. നമ്മളിതിനെ നിഷേധിക്കൊന്നുമില്ല, പക്ഷെ നമുക്ക് എന്തുണ്ടാവില്ല, ഓർമ്മ ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ, മറന്നുപോകും. കാരണം അതിനേക്കാളും വലിയ ആരുള്ള പരിപാടികൾ എവിടെ കാണാം, മുന്നിൽ കാണാം. പൈസ ഇല്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് കറക്റ്റ് ഇവിടെ അറിയാം. അതുകൊണ്ടാണ് എല്ലാവരും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓടുന്നത്. അമലില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ആർക്കറിയില്ല, നമുക്കറിയില്ല. അതെവിടെ അറിയാം, മശറയിലാണ് അറിയാം. ഒരാളിൽ ഇവിടെ പൈസ ഉണ്ട്, 500 രൂപ ഉണ്ട്, ഇവിടെ സാധാരണ പീഡിയ കൊടുത്താൽ പീഡിയക്കാരൻ വാങ്ങൂല, ഒരുപാട് റിയാൽ തിരിയാറി. ഇതേപോലെ ആഹ്ലത്തിൽ പൈസ നടക്കൂല, അവിടെ അമലുകളെ നടക്കുള്ളൂ. അതുകൊണ്ട് ഓരോ മനുഷ്യനും അമലുകൾ തയ്യാറാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു ഖബർ കണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു തങ്ങൾ അവിടെ നിന്നു, എല്ലാ കൂട്ടുകാരും ഇങ്ങനെ എത്തി. കൂട്ടുകാരെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ ഖബറിലുള്ള ആളുകൾ നിങ്ങളുടെ മുഴുവൻ ദുനിയാവ് അയക്ക് കിട്ടുന്നതിനേക്കാളും അയാൾക്ക് ഇഷ്ടം ഇന്ന് അയാൾക്ക് ഏറ്റവും വില ഉള്ളത് 2.5 ഏക്കർ നിസ്കാരമാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, 100 ഏക്കർ ഭൂമി ഉണ്ട്, ഇല്ലെങ്കിൽ വലിയ ഒരു 10 ലക്ഷം രൂപ വാടക കിട്ടുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. പക്ഷെ അയാൾക്ക് ഖബറിലെത്തിയാൽ എന്താ ഉണ്ടാകുക, പക്ഷെ അയാൾക്ക് 2.5 ഏക്കർ നിസ്കാരം ഉണ്ടെങ്കിൽ അയാൾ ഭയങ്കര സംഭവിക്കും. ഇന്നാണെങ്കിലും നമുക്ക് നിസ്കരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ഓരോ ആൾക്കാരെ നമ്മൾ കാണാം കസേരയില് ഈ സുജൂദൊക്കെ ചെയ്യാൻ കഴിയാതെ ഇടങ്ങേറായിട്ട് ഓരൊക്കെ വിചാരിക്കണ്ട, നമ്മളൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ വിചാരിക്കണ്ടാവും, എന്റെ കാലിന് ഇങ്ങനെ സുഖം ഉണ്ടെങ്കിൽ എനിക്ക് സുഖമായിട്ട് നിസ്കരിക്കുന്നു. ഇന്ന് നമുക്കൊരു കുഴപ്പമില്ല, 2.5 ഏക്കർ നിസ്കരിക്കാൻ നമ്മളോട് കഴിയില്ല. കാരണം എന്താ പറയുക, ആഹാരത്തിന്റെ വില നമുക്ക് അറിയില്ല, അത്രേ ഉള്ളൂ. ദുനിയാവിന് വേണ്ടി എത്ര യാത്ര ചെയ്യാൻ നമ്മൾ റെഡിയാണ്, അത്രയൊക്കെ നമുക്ക് ത്യാഗം ചെയ്യാൻ അറിയും. കാരണം ദുനിയാവ് കിട്ടുന്നത് കണ്ടാൽ നമ്മൾ ഇത്തിരി നിൽക്കും, പക്ഷെ ഒരു തഹജ്ജുദോ അല്ലെങ്കിൽ ഒരു സുന്നത്തോ ഒരു ദുഹായോ അതൊന്നും നിസ്കരിക്കാൻ നമുക്ക് കഴിയില്ല. ദുഹ നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നിസ്കരിക്കൽ എളുപ്പമാണ്, വീട്ടിലെ സ്ത്രീകൾക്കും നിസ്കരിക്കാം, പുരുഷന്മാർക്കും നിസ്കരിക്കാം, പക്ഷെ അധികം ആൾക്കാർ ദുഹ നിസ്കരിക്കില്ല. ദുഹ നിസ്കാരം സത്യത്തിൽ നാളെ സ്വർഗത്തില് ഒരു വലിയ ദർജ ഉണ്ടാവണേ, എന്നുവെച്ചാൽ സ്വർഗത്തിന്റെ വലിയൊരു ഭാഗം കിട്ടാനുള്ള നിസ്കാരത്തിൽ പെട്ട നിസ്കാരമാണ് എന്ത്, ദുഹ. നബിതങ്ങ ശാസ്ത്രങ്ങൾ പറഞ്ഞു, മനുഷ്യ ശരീരത്തിൽ 360 സന്ധികളുണ്ട്, ഓരോ സന്ധികൾക്കും നിങ്ങൾ സദ്ഖ ചെയ്യണം എന്ന് പറഞ്ഞു.
അവരെ സദ്ക്ക എന്ത് ചെയ്യണം, സദ്ക്ക സഹാബാക്കൾ പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സദ്ക്ക ചെയ്യാം, 360 സദ്ക്ക എഴുതി ചെയ്യാൻ അവര് പട്ടിണി പാവങ്ങളാണ്, അപ്പൊ ഞങ്ങൾ എല്ലാവരും കൊണ്ട് കഴിയില്ലല്ലോ എന്ന് പറയുന്നത് വിധങ്ങൾ സാധനങ്ങൾ പറഞ്ഞു. കുല്ലു തസ്ബീഹത്തിൻ സദഖ വ കുല്ലു തഹ്മീദിൻ സദഖ വ കുല്ലു തഹ്ലീലിൻ സദഖ വ കുല്ലു തക്ബീരിൻ സദഖ, എല്ലാ സുബ്ഹാനല്ലാഹി സദഖയാണ്, എല്ലാ അൽഹംദുലില്ലാഹി സദഖയാണ്, എല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹി സദഖയാണ്, എല്ലാ അല്ലാഹു അക്ബറും സദഖയാണ്, അങ്ങനെ ചെയ്യാം. എന്നിട്ട് വിധങ്ങൾ സാധനങ്ങൾ പറഞ്ഞു ഇതിനൊക്കെ പകരമായിട്ട് നിങ്ങൾ രണ്ടോ നാലോ റക്കായത്ത് ദുഹ നിസ്കരിച്ചാൽ മതി, നാ ശരീരത്തിന്റെ മുഴുവൻ സന്ധികൾക്കും എന്തായി ടാക്സ് അടച്ചു. ഇപ്പൊ ഡെയിലി നമ്മൾ രണ്ടര കാലത്ത് നാലര കാലത്ത് ദുഹ നിസ്കരിച്ചാല് മുട്ടുവേദന കാലുവേദന ഒക്കെ വേദന ഉണ്ടാവുമ്പോളാണ് ആരും അറിയുന്നത്, ഇവിടെ ഇങ്ങനെ ജോയിന്റ് ഉള്ളതൊക്കെ അറിയുന്നത്, അത് ഇല്ലെങ്കിൽ പോഞ്ഞു നടക്കുകയാണ്. മുട്ടിന് ഭയങ്കര വേദന, കാലിന് ഭയങ്കര വേദന, ഉരുക്ക് ഭയങ്കര വേദന, തോളിന് ഭയങ്കര വേദന, ഇതൊന്നും ഇല്ലാത്ത കുറെ സമയം ഉണ്ടായി നമുക്ക്, നമുക്ക് രണ്ടര കാലം നിസ്കരിച്ചാൽ കൂടി കഴിയില്ല. അവിടെ മുഴുവൻ സന്ധികൾക്കും വേണ്ടി നമ്മൾ ദുഹ നിസ്കരിക്കണം. ഷഖീഖുൽ ബൽഹി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഞാൻ ചില കാര്യങ്ങളെ അന്വേഷിച്ച് നടന്നു, അവസാനം ചില കാര്യങ്ങളിൽ ഞാൻ കണ്ടെത്തി. അതിലൊന്ന് പറഞ്ഞത് അന്യാശ്രയമില്ലാത്ത ജീവിതം ഞാൻ കണ്ടെത്തിയത് ദുഹാനിസ്കാരത്തിലാണ്. കൃത്യമായി ദുഹാനിസ്കരിക്കുന്ന ആൾക്ക് ഒരാളെ ആശ്രയിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും, അള്ളാഹു ജീവിക്കാൻ വഴിയുണ്ട്. നമ്മൾ പണിയെടുക്കേണ്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിപ്പോഴും ആശ്രയിക്കുകയാണ്, മറ്റവനോട് റോൾ ചെയ്യാണ്, തിരിയാണ്, മറിയാണ്, നമ്മളെ കാര്യങ്ങളൊക്കെ അല്ല നടത്തി തരും. ദുഹാസ്കരിക്കാൻ എന്താണ്, പുരുഷന്മാരൊക്കെ എന്തെങ്കിലും കച്ചവടത്തിന് ഏർപ്പാടിന് പോകണമെങ്കിൽ എന്തായാലും കുളിച്ച് കുപ്പായം മാറിയിട്ടാണ് പോവുക. അപ്പൊ ആ വീട്ടിലൊരു മുസല്ല അവിടെ വിരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി രണ്ടരക്കാരെ നിസ്കരിച്ച് ദുആ ചെയ്ത് പോയാൽ എത്ര സമാധാനം ഉണ്ട്, എത്ര റാഹത്തുണ്ടാവും, അതിനുള്ളിൽ മുടക്കുന്നില്ല. സ്ത്രീകൾക്കാണെങ്കിൽ മാഷാല്ലാ അവരെല്ലാം പണിൻ്റെ വീട്ടിൽ കൂട്ടത്തിൽ ഭർത്താവിനെയും മക്കളൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടരക്കാലത്ത് അവിടെ നിന്ന് ഒതുവെടുത്ത് നിസ്കരിക്കാൻ ഒരു തടസ്സമില്ല. ശൈത്താൻ നമ്മളെ സമ്മതിക്കില്ല. നേരെ വെച്ച് ദുനിയാവിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പടാപാട് വിട്ട് പോയത്. ഒരു കൂടി പോയ 1000 രൂപ 2000 രൂപ ഒക്കെ വേണ്ടി എത്ര പണിയെടുക്കുന്നുണ്ട്, പക്ഷെ രണ്ടരക്കാലം നിസ്കരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നിസ്കാരത്തിന്റെ വില നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് നിബിധങ്ങൾ സാധ്യങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ അടുക്കളുടെ മുഴുവൻ ദുനിയാവിനേക്കാളും ഈ കവറാളിക്ക് ഏറ്റവും പ്രിയകരമായത് എന്താണ്, രണ്ടരക്കാലം നിസ്കരിക്കുക. നമ്മൾ കവറിലെത്തുമ്പോഴാണ് നമ്മൾ ഇന്ന് നിസ്കരിച്ച രണ്ടരക്കാലത്തിന്റെ വില നമുക്കറിയാം, നമ്മളിന്ന് പള്ളിയിലേക്ക് ഉതുവെടുത്ത് നടന്നതിന്റെ പ്രതിഫലം നമുക്കറിയാം. അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ അമലുകളെ ആഖിറത്തിലേക്ക് ഒരുങ്ങണം. ആഖിറത്തിലെ വെറുതെ കൈ കെട്ടി അടിച്ച് എന്നൊരു കാര്യമില്ല, ആഖിറത്തിലേക്ക് ഒരുങ്ങണം. ഖുർആൻ ഷരീഫിൽ ഒരുപാട് സ്ഥലത്ത് സ്വർഗം പറഞ്ഞതിന് പറഞ്ഞു ജസാം ബിമാക്കാനോ യാമലൂൻ, എല്ലാവർക്കും അറിയാം ജസാം ബിമാക്കാനോ യാമലൂൻ, അവർ പ്രവർത്തിച്ചതിന് പ്രതിഫലം എന്ന നിലയിലാണ് കൊടുക്കുന്നത്. നമ്മളെന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണ്ടേ, നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ അമലുകൊണ്ട് നമുക്ക് സ്വർഗം കിട്ടൂല. എന്നാലും മനുഷ്യന്റെ ആഗ്രഹവും താല്പര്യവും അവന്റെ പരിശ്രമമൊക്കെ കണ്ടാൽ അള്ളാഹു തആല എന്താക്കും, അള്ളാഹു കൊടുക്കും. നല്ല പഠിക്കുന്ന കുട്ടി, പഠിക്കാൻ ശ്രമിക്കുന്ന കുട്ടി, ആ കുട്ടിക്കൊക്കെ അധ്യാപകർ ചിലപ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ മാർക്കൊക്കെ ഇട്ട് കൊടുത്ത് അവനെ കൈച്ചിലാക്കാൻ നോക്കും. എന്തായാലും അള്ളാഹു തആല അവന്റെ അടിമകൾക്ക് അതിനുള്ള വഴികൾ തുറന്നു കൊടുക്കും. അതുകൊണ്ട് നമ്മൾ അമലുകളെ നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യാറാക്കണം, അല്ലാണ്ട് വേറെ പിന്നീട് നമുക്ക് ചെയ്തു തരണമെന്ന് ആരുണ്ടാവില്ല. ആൾക്കാർ വിചാരിച്ച എന്താ, നമ്മൾ മരിച്ചാല് എല്ലാവരും അവിടെ കൂടി 70,000 പ്രാവശ്യം അയലല്ലേ, നമ്മളെന്താവും, മനസ്സിലായില്ലേ. ജീവിച്ചിരിക്കുമ്പോ നമുക്ക് ചെല്ലാൻ നേരമില്ല, എന്നിട്ട് കണ്ട വേറെ ആരൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, അയലല്ലേ നമ്മളെ കഴിച്ചിലാക്കുന്ന ആയിരിക്കാണ്. ഒക്കെ മനുഷ്യന്റെ തെറ്റായ ധാരണകളാണ്. ജീവിച്ചിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടി, 70,000 80,000 ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ ചെല്ലുക നമുക്ക് വേണ്ടിട്ട്. വേറെ നമ്മൾ മരിച്ചതിനെ ചാള് ചെല്ലുന്നു വിചാരിച്ചിട്ട് കാര്യമില്ല, നമുക്ക് വേണ്ടി നമ്മളിപ്പം തന്നെ ഒരുങ്ങ, മനസ്സിലായില്ലേ. അതുകൊണ്ട് അമലുകളിലേക്ക് ധൃതി കാണിക്കണം. ഖുർആൻ ഷരീഫിന്റെ തിലാവത്തുണ്ടാവണം, തഖ്വ ഉണ്ടാവണം, പടച്ചവന്റെ ഓർമ്മ ഉണ്ടാവണം, മരണത്തെ ഭയം ഉണ്ടാവണം, ജീവിതത്തിനെ നന്നാക്കണം. ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കുക നമ്മളൊക്കെ നല്ലതാണെന്ന്, അല്ല, നമ്മളൊക്കെ കുറേ എന്താവാണ്ട് നന്നാവാണ്ട്, അത് ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാണ് എപ്പോഴും. ഈ പോയ പോക്ക് പോരാ, ഇനി എന്താവണ്ട് നന്നാവണ്ട്. അതിങ്ങനെ ഓരോ സമയമാകുന്നതിനനുസരിച്ച് അയാളിങ്ങനെ ഓരോ കൊല്ലം കഴിയുന്നതോറും എന്താവണം, നന്നായി നന്നായി പോണം, നന്നായി നന്നായി പോണം, അമലുകളെ നന്നാക്കണം, സ്വഭാവങ്ങളെ നന്നാക്കണം. കാരണം ഖബറേറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഖബറേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സത്യത്തിൽ ജീവിക്കല്ല, നമ്മൾ എന്തായി കൊണ്ടിരിക്കുകയാണ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിനെ നമ്മൾ ആഹ്ലാദത്തിലേക്ക് വേണ്ടി ഒരുങ്ങാനുള്ളതാണ് സത്യത്തിൽ, അതിനുവേണ്ടി മാത്രം തന്നതാണ്. ഇവിടുന്ന് അത് ചെയ്തതിന് പ്രതിഫലം നാളെ നേരെ പോയി ആഖിറത്തു നിന്ന് വാങ്ങാൻ പറ്റും. അതുകൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങളെ പതിവാക്കണം. മുമ്പും പിമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, ദൂറിന് മുമ്പ് 4 റക്അത്ത് ഉണ്ട്, ദൂറിന് ശേഷം 4 റക്അത്ത് ഉണ്ട്.
അസറിന് മുമ്പ് നമസ്കാരമുണ്ട്, മഗ്രിബിന് മുമ്പ് നമസ്കാരമുണ്ട്, അതിന് ശേഷം നമസ്കാരമുണ്ട്, ഇഷാക്ക് മുമ്പ്, ഇഷാക്ക് ശേഷം, തഹജ്ജുദിന്. ഇനി ഒരാൾ തഹജ്ജു നിസ്കരിക്കാനാൾ എഴുന്നേൽക്കൂലെന്ന് തോന്നിയാൽ ഇഷ കഴിഞ്ഞിട്ട് അയാൾ രണ്ടോ നാലോ റക്കാത്ത് നിസ്കരിച്ചാൽ എന്തിനു വിടും? തഹജ്ജുദിന്റെ പ്രതിഫലം കിട്ടും എനിക്ക്. എത്ര എളുപ്പാക്കിയെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കി. ചില ദിവസം കണ്ടാവുമ്പോൾ ഇനിയിപ്പോ ഒന്ന് പോയി കിടന്നാൽ നീക്കലുണ്ടാവില്ല, കയ്യിൽ അത്ര ചെയ്യാനുണ്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് രണ്ടോ നാല് ഞാൻ ഒന്നുമില്ലെങ്കിലും ഇനി ആഫിയത്ത് ഉണ്ട് നീക്കാന്നൊക്കെ വിചാരിച്ച് എന്നാലും രണ്ടറക്കാത്ത് നിസ്കരിച്ചു ഞാൻ എഴുന്നിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചാൽ അത് എന്ത് തരും? എത്ര വലിയ അവതാരം. ഇഷാക്ക് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരങ്ങളൊക്കെ തഹജ്ജുദിൽ പെട്ടതാണെന്ന് ഉലമാക്കൾക്ക് എന്തുണ്ട് അഭിപ്രായമുണ്ട്? അപ്പൊ നമ്മൾ നിസ്കാരങ്ങളെ കൂട്ടുക, സുന്നത്ത് നിസ്കാരങ്ങള്, അള്ളാഹുവിന്റെ ദിക്ര്, എപ്പോഴും കുറച്ച് അള്ളാഹുവിനെ ഓർമ്മിക്കണം. ഓർമ്മിക്കാത്ത ദിവസം ഉണ്ടാകില്ല. കസീർ എന്ന് പറഞ്ഞ ഒരു അമൽ പറഞ്ഞത് എന്തിനെ പറ്റിയാണ്? ദിക്കറിനെ പറ്റിയാണ്. വേറെലൊക്കെ ഫർദ് നാലര കാത്തിയുള്ളൂ, അത് എട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. ദൂരെ ഒരാൾ ഇട്ട് സ്കെച്ച് ഭയങ്കര കൂലിട്ടെ നടക്കൂല, അത് നടക്കൂല. പക്ഷേ ദിക്ർ എത്രയും ചെല്ലാം. ദിക്റൻ ദിക്റൻ കസീറ എന്നാണ് അള്ളാഹു പറഞ്ഞത്. വസബ്ബിഹു ബുക്റത്തൻ, രാവിലെ വൈകുന്നേരം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യണം. രാവിലെ നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അക്ബർ പറയണം, വൈകുന്നേരം പറയണം. അങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ ഒരു കൽപ്പന അല്ല, ഒരു സ്ഥലത്തും രണ്ടു സ്ഥലത്തൊന്നും അല്ല ഇള്ളത്. വസ്ബിർ നഫ്സക മഅ അല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ യുരീദൂന വജ്ഹഹു എന്ന് പറയുന്ന അള്ളാഹു തആല രാവിലെ വൈകുന്നേരം അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവരുടെ കൂട്ടത്തിൽ, അള്ളാഹുനെ വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ നിങ്ങളെ നഫ്സിനെ ക്ഷമിപ്പിച്ചിരുത്തി എന്ന് വിധങ്ങൾ സാഹസങ്ങളോട് പറഞ്ഞു. ഖുർആൻ ശരീഫിൽ ഒരുപാട് പറയുന്നുണ്ട്. രാവിലെ വൈകുന്നേരം അള്ളാഹുവിനെ എന്ത് ചെയ്യണം? തസ്ബീഹ് ചെയ്യണം. അവിടെ ഇൻഷാ നമ്മൾ തസ്ബീഹ് ചെയ്ത് നമ്മളെ ജീവിതങ്ങളെ ആഹാരത്തിലേക്ക് വേണ്ടി ഒരുങ്ങണം. സുബ്ഹാനല്ലാഹ് പറയണം, അൽഹംദുലില്ലാഹ് പറയണം. അതൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സ് അറിയുവാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ എൻ്റെ അള്ളാഹു പരിശുദ്ധവാനാണ് നമ്മൾ ഹൃദയം അറിയണം. വെറുതെ മുളങ്ങിയ സുബ്ഹാനല്ലാഹ് എൻ്റെ ഇതിൽ വർത്തമാനം പറയും. തസ്ബീഹ് ഇങ്ങനെ മുഴങ്ങിയുണ്ടാവും. ഒരു സുബ്ഹാനല്ലാഹ് മൂന്ന് മണിയൊക്കെ മറിച്ചു, മനസ്സിലായോ? മണി അങ്ങനെ ഒരു വയ്ക്കും പറയുന്നുണ്ടാവും. തസ്ബീഹ് സുബ്ഹാനല്ലാഹ് ഒരു വയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ വേറെ വർത്തമാനം കുട്ടിനോടും കേട്ട് വെക്കുന്നുണ്ട്, അതാക്കണ് അതിൻ്റെ അതിൽ നമ്മൾ സമാധാനിച്ചിരിക്കണേ. ചില ആൾക്കാരുടെ തസ്ബീഹ് അങ്ങനെ നടക്കുന്നുണ്ടാവും, എല്ലോ പണിയെടുക്കുന്നുണ്ടാവും, മനസ്സിലായില്ലേ? എല്ലോ പണിയെടുക്കുന്നുണ്ടാവും, തസ്ബീഹ് ഇങ്ങനെ കൈമലം ഉണ്ടാവും. ആൾക്കാരെ ഇരുത്താൻ എടുക്കും, ഒരാൾ ദിക്കറിലാണ്, അയാൾ തസ്ബീഹ് താഴ്ത്തക്കില്ല. അത് സത്യമാണ്, തസ്ബീഹ് എന്ത് ചെയ്യില്ല. പക്ഷെ അള്ളാഹിന് ഒരു ഓർമ്മയുണ്ടാവില്ല. അവിടെ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ അള്ളാഹിന്റെ പരിശുദ്ധിനാണ്. നമ്മൾ അള്ളാഹിനെ ഓർമ്മിക്കണം. നമ്മളൊറ്റ കാലിച്ചുക്കി അള്ളാഹിനെ ഓർമ്മിക്കാൻ കാരണം എത്ര വലിയ കുറ്റാണ്. നിസ്കാരം തന്നത് അള്ളാഹിനെ ഓർമ്മിക്കാനാണ്. അള്ളാഹിനെ ഓർമ്മിക്കാൻ കാരണം ഈ ഉപകാരമൊക്കെ ചെയ്തിരുന്ന ഒരു അള്ളാഹിനെ നമ്മൾ മറക്കുമ്പോഴും ആരും മറക്കില്ല, ആരും നമ്മളെ മറക്കില്ല. അല്ലെങ്കിൽ നമ്മളെ മറന്നാൽ നമ്മളെ അവസ്ഥ എന്തേക്കും? നമ്മൾ കിട്ടണൊക്കെ വാരിൽ ചെയ്ത് തിന്നുന്നുണ്ട്, അതൊക്കെ ദഹിപ്പിക്കണ പണി ആരും എടുക്കണേ. നമ്മള് തിന്നണത് മിക്സിയിലിടാണ് നമ്മൾ ആലോചിച്ചു. എന്ത് എന്ത് പറയുന്നത്? ആ മിക്സി കേടരുത്, അതിലിടാൻ പറ്റില്ല, അങ്ങനെ ഇടാൻ പറ്റില്ല, അങ്ങനെ ആക്കാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറയില്ലേ? പക്ഷെ നമ്മള് വായക്കിടുന്നതിന് യാതൊരു ഒരു പുളിയുള്ളൂ, മധുരമുള്ളൂ, പാലും പിന്നെ അതും ഇതും ഒക്കെ അങ്ങോട്ട് കിട്ടണൊക്കെ എന്ത് ചെയ്യാണ്? ഇതൊക്കെ സത്യത്തിൽ ഇത് കേടെടുത്താതെ കൊണ്ടെടുക്കുന്ന ആളാരാണ്? അള്ളാഹുവാണ്. അള്ളാഹ് നമ്മളെ കൊണ്ടെടുക്കണം. ഈ അള്ളാഹ് നമുക്ക് ഓർമ്മയില്ല, അള്ളാഹ് ഓർമ്മിക്കണം. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ നമുക്ക് രസമുണ്ട്. ഒറ്റക്കിരുന്ന് അങ്ങനെ ആലോചിക്കാം. റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാ നബിദങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർശിന്റെ തണൽ കൊടുക്കണ ഏഴ് വിഭാഗത്തിൽ ഒരാളാണ് ആര്? ഒരാളൊറ്റക്കിരുന്ന് അള്ളാഹിനെ ഓർമ്മിച്ച് അയാളെ കണ്ണിന്ന് എന്ത് ചെയ്തു? കണ്ണുനീർ വന്നു. ഒറ്റക്കിരുന്ന് ഓർത്തു എന്ന് പറഞ്ഞതിന് ഒലമാക്കൾ രണ്ട് വിശദീകരണം പറഞ്ഞു. ഒന്ന് പറഞ്ഞത് ഒരാളൊറ്റക്ക് തന്നെയാണ് ഉള്ളത്, ആരുമില്ല അങ്ങനെ. മറ്റൊന്ന് ആൾക്കൂട്ടൊക്കെ ഉണ്ട്, പക്ഷെ അയാളെന്താണ്? ഒറ്റയാണ്. അള്ളാഹിനെ ഓർമ്മിക്കുന്ന കാര്യത്തിൽ അയാൾ ഒറ്റയാണ്. ഒരു പള്ളിയിൽ ആള് നിറച്ചു ആളൊക്കെ ഉണ്ട്, പക്ഷെ അയാൾ ഒറ്റക്കിരുന്ന് ഇങ്ങനെ അള്ളാഹിനെ ഓർമ്മിച്ച് അയാൾ ഇങ്ങനെ കരയുണ്ട്, അയാളെ കണ്ണുനീരുണ്ട്. അള്ളാഹ്ക്ക് എത്ര ഇഷ്ടമാണ് അറിയോ? അർശിന്റെ തണൽ കൊടുക്കും, ചൂട് ഇതൊന്നും ചൂടല്ല. വൈ
ഇതൊന്നും ചൂടല്ല, ഒരു ചാൺ മുകളിലാണ് ആര് വരിക? സൂര്യൻ വരിക. അന്നത്തെ ദിവസം അർശിന്റെ തണലിൽ ഇരുത്തുന്ന ആൾക്കാർ വേറൊരാളെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആരാണ്? ആ വലത്തെ കൈ കൊണ്ട് കൊടുത്തിട്ട് ഇടത്തെ കൈ അറിയാത്തത്. ഇതടുത്തത് റജുലുൻ ദക്കറല്ലാ ഖാലിയൻ ഫഫാദത് ഐന, ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ കണ്ടെന്ന് കണ്ടെന്നിരു. എന്തോ രസമുള്ള അമലാണ് അത് അറിയാം, അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള അമലാണ് അടിമ അള്ളാഹിനെ ഓർമ്മിക്കുക എന്നിട്ട് കരിയ. ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമുക്ക് ചെയ്തൊന്ന് ഉപകാരം ആലോചിച്ചാൽ മതി. നമുക്കെന്ന ഉപകാരം, നമ്മൾ എത്ര സുഖത്തിലും സന്തോഷത്തിലാണുള്ളത്. ആളുകളുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾ കണ്ടു, ജീവിക്കാൻ വേണ്ടി ആളുകൾ എന്തെല്ലാം ചെയ്യുന്നു. ഞാൻ ഊറ് സ്കെച്ച് വരുമ്പം ആ പൊരു വെയിലത്തിന്റെ കോണിയും ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട്, വണ്ടി കയറ്റിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട്. ആ നമ്മളിവിടെ ഇന്നലെ അവിടെ പൊളിച്ചിരുന്നല്ലോ റോഡ്, അത് റെഡിയാക്കിയിട്ട് അവൾ പോവാൻ തോന്നുന്നുണ്ട്. നല്ല നട്ടു, നമുക്ക് നടക്കാൻ കഴിയില്ല. ആ ഇരുമ്പൊക്കെ എങ്ങനെ പിടിക്കുക? ഇരുമ്പൊക്കെ പിടിച്ച പേരും ചൂടാണ്. പക്ഷെ ആളുകളൊക്കെ ജീവിക്കാൻ വേണ്ടി ചെയ്യാൻ നമ്മളൊക്കെ അള്ളാഹു സ്വസ്ഥമായിട്ട് കൊണ്ടടക്കുക, ഇത്ര റാഹത്തിലാക്കി. അതുകൊണ്ട് ഈ അള്ളാഹിനെ ഓർമ്മിച്ച് നമ്മളെ കണ്ടുനിന്ന് എന്ത് വരണം? നമ്മളെ കണ്ടുനിന്ന് കണ്ടുനീര് വരണം. അപ്പൊ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ നമുക്ക് രസം ഉണ്ടാവണം, അള്ളാഹു പരിശുദ്ധമാനാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ നമുക്ക് അള്ളാഹ്ക്ക് സ്തുതി അർപ്പിക്കുകയാണ്. പടച്ചവനെ നന്ദി നിനക്ക് തന്നെയാണ്. നമ്മൾ ബസ്സിലൊക്കെ കയറിയാൽ, ഇല്ലെങ്കിൽ വാഹനത്തിൽ കയറിയാൽ ഒരു ദുആ ഉണ്ടല്ലോ, സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്ലിനീൻ, പിന്നെ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ കഴിഞ്ഞിട്ട് പിന്നെന്താ? ആ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമ്മൾ സാധാരണ ഒരു ദിക്കറായിട്ട് അങ്ങനെ ചൊല്ലിപ്പോലാണ്, അവിടേക്കൊക്കെ നോക്കിയിട്ട് അൽഹംദുലില്ലാ 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 കരാട് ചൊല്ലിക്കഴിഞ്ഞാൽ ആട് കഴിഞ്ഞല്ലോ എന്ന്. അല്ലല്ല, സത്യത്തിൽ എന്താണ് പറഞ്ഞാല്, നമ്മളെ മലപ്പുറത്ത് നിന്ന് ഒരാൾ കോഴിക്കോട് പോവാണ്, അയാൾ ബസ് കയറി കുന്നുമെന്ന്, ബസ് കയറിയപ്പോ സീറ്റ് ഇട്ടില്ല. അപ്പൊ അയാൾ ചോദിച്ചു കോട്ടപ്പടിയത്ത് ആരെങ്കിലും ഇറങ്ങും സീറ്റ് ഇട്ടു, കോട്ടപ്പടിയിൽ നിന്ന് ആ വീട് കയറിയില്ല. പിന്നെ അയാൾ ഇങ്ങനെ പോയി വെള്ളം വൃത്തത്തെ വേള വിചാരിച്ച ആരെങ്കിലും ഒക്കെ ഇറങ്ങും, ആരും ഇറങ്ങില്ല. അതിനാൽ നിന്ന് നിന്ന് റെഡി ആയില്ലേ കൊണ്ടോട്ടി ശാന്തത്തെ വേള വിചാരിച്ച എന്തായാലും ആരെങ്കിലും ഇറങ്ങും, ആരും ഇറങ്ങില്ല, അയാൾക്ക് സീറ്റ് ഇട്ടില്ല. പിന്നെ അയാൾ ഇങ്ങനെ പോകും പുളിക്കലെത്തിയ ഒരാളിറങ്ങി. അപ്പൊ അയാൾ നീ ഇരിക്കുമുണ്ടാവും അയാളെ മനസ്സിലെന്ത്, കാരണം ഊരപ്പം തന്നെ എന്തായിട്ടുണ്ടാവും, നിന്ന് നിന്ന് സെറ്റായി. പിന്നെ ആടെ ഇരിക്കും ഒരു സുഖം ഉണ്ടാവും. ആ സുഖത്തിന് നമ്മൾ എന്ത് പറയും? സത്യത്തിൽ ആദ്യം തന്നെ സീറ്റ് കയറി ഇരിക്കുമ്പോൾ പറയാനുള്ളതാണ് എന്ത്? അൽഹംദുലില്ലാഹ്, എത്ര ആഫിയത്തിലാക്കി, എത്ര റാഹത്തിലാക്കി. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് പറയുമ്പോ നമുക്ക് ഹൃദയം അറിഞ്ഞു പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളുടെ മുഴുവൻ നന്മ നിറച്ച് അതിന്റെ പ്രതിഫലം ഉണ്ടാവും. അല്ലെങ്കിൽ ആകാശവും ഭൂമിയായുള്ള മുഴുവൻ വസ്തുക്കളും ത്രാസിന്റെ ഒരു തട്ടിൽ വെക്കുകയും അല്ലാത്ത മുഴുവൻ വസ്തുക്കളും ത്രാസിന്റെ ഒരു തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അടുത്ത തട്ടി വെച്ചാല് ആ വചനം തൂങ്ങും. നാളെ എത്രയൊക്കെ ആ വചനത്തിന്റെ ഇത് നിറയേക്ക്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ എന്തില്ല, ആരാധനക്ക് അർഹനായ ആരില്ല എന്ന് പറയാണ്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ ഏറ്റവും വലിയവൻ ആരാണ്? മല കയറുമ്പോ സ്റ്റെപ്പൊക്കെ കയറുമ്പോ പറയാനുള്ളതാണ് എന്ത്? സ്റ്റെപ്പോ ബിൽഡിങ്ങോ ഒന്നും എന്തല്ല, വലുതല്ല, വലുതാര് മാത്രമേ ഉള്ളൂ, അത് നമുക്ക് ഹരണാണ്. നമ്മളിത് പതിവാക്കി ചെല്ലണം, ഹൃദയംഗമായി ചെല്ലണം. ചെല്ലിന് കുറച്ചാണെങ്കിലും എങ്ങനെ ചെല്ലണം? വൃത്തിയായിട്ട് ചെല്ലണം. ചെല്ലുകൾ ഇങ്ങനെ കുറേ ചെല്ലുണ്ടാവും, പക്ഷെ ഓൻ എന്നെ അശ്രദ്ധയിലേക്കും, അതിൽ കഥയില്ല, ഓർമ്മയോട് ചെല്ല, കുറച്ചില്ല സംസ്കാരം കഴിഞ്ഞ കുറച്ചേരം നല്ല പോലെ ചെല്ലും. അത് നമുക്ക് വീണ്ടും കൂട്ടാനുള്ള അവസരം ഉണ്ടാവും. അള്ളാഹുവിന്റെ ദിക്കര് ആരത്തിൽ ചെല്ലാം, മനസ്സിലായില്ല? അള്ളാഹുവിന്റെ ദിക്കര് ചെല്ലുന്ന ആളുകളുടെ കാര്യങ്ങൾ ആര് നടത്തത്തിനും? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല പറഞ്ഞതായിട്ട് പറഞ്ഞിട്ട്, ഉസ്കുർനി ബഅദൽ ഫജ്രി വബഅദൽ അസ്രി സാഅതൻ അക്ഫീക ഫീമാ ബൈനഹുമ. അല്ലാഹു പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദുഹറിന് സുബ്ഹിക്ക് ശേഷവും അസറിന് ശേഷവും നിങ്ങൾ എന്നെ ഓർമ്മിക്കും. അക്ഫീക ഫീമാ ബൈനഹുമ അത് രണ്ടിന്റെ ഇടയിലുള്ള അതിനിടയിലുള്ള സമയത്ത് ഞാൻ നിങ്ങൾക്ക് മതിയായവനാണ്. അസ്കുർണി ബാദൽ ഫജ്രി വബാദൽ അസ്രി സാഅത്തൻ, ഒരല്പസമയം രാവിലെ വൈകുന്നേരങ്ങളിൽ സുബീകേഷ അസർനേഷങ്ങൾ അള്ളാഹനെ ഓർമ്മിക്കുകയാണെങ്കിൽ, അക്ഫീക ഫീമാ ബൈനഹുമാ രണ്ടിന്റെ ഇടയിലുള്ള സമയം ഞാൻ നിങ്ങൾക്ക് മതിയായവനാണ്. നമ്മളെല്ലാ കാര്യങ്ങളും അള്ളാഹു നടത്തിത്തരും. അതുകൊണ്ട് ദിക്റിന്റെ സ്വഭാവം ഉണ്ടാവണം, ഖുർആൻ ശരീഫ് ഓതണം.
വീട്ടിൽ ഖുറാൻ സ്ഥിരമായി തോന്നണം. ഖുറാൻ ഓതാത്ത ഒരു ദിവസം വീട്ടിൽ ഉണ്ടാൻ പാടില്ല. ഖുറാൻ ഓതാത്ത വീട് പിശാചിന്റെ വീടാണ്. ആരുടെ വീടാണ്? ആ വീട്ടിൽ പിശാച് കണ്ടു. നിങ്ങൾ പറയണ്ട്, നിങ്ങൾ നിങ്ങളെ വീടുകളെ പിശാചിന്റെ വീടുകളാക്കരുത്. മനസ്സിലായില്ലേ? ഖാലിയായ വീട് ആര് വരും? പിശാചികൾക്കുള്ള താവളങ്ങളാണ്. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ ഖുറാൻ ഓതണം. ഖുറാൻ ഓതണം വീട്ടുകളിൽ, വീട്ടിൽ മക്കളിൽ ബർക്കത്തുണ്ടാവുന്ന ആഹാരത്തിലും ബർക്കത്തുണ്ട്. അതുകൊണ്ട് വീട്ടിൽ ഖുറാൻ ഓതണം. അവസാനം പഴയ കാലത്തൊക്കെ നമ്മളെ വീട്ടിൽ മാഷാല്ലാ ഖുറാൻ ഓതാത്ത വേറൊരു പരിപാടി ചെയ്യാം. മകരിപടി കഴിഞ്ഞാൽ എന്ത് വായിച്ചാണെങ്കിലും എന്ത് കഴിഞ്ഞാലേ പറ്റുള്ളൂ. ഖുറാൻ ഓതും എല്ലാ മക്കളും ഉമ്മാരും എല്ലാവരും ചേർന്നിട്ട്. അവിടെ തന്നെ 8 കുട്ടികൾ, 9 കുട്ടികൾ, 10 കുട്ടികൾ, ചെറിയൊരു കൂര, വാപ്പക്ക് ചെറിയ പണി, എന്നിട്ട് എല്ലാവരും എന്തായി റാത്തായി കഴിഞ്ഞു. മണ്ണെണ്ണ വിളക്ക് അതൊക്കെ കഴിഞ്ഞു, മോട്ടറില്ല അല്ലേ, എത്ര സന്തോഷത്തിൽ കഴിഞ്ഞു. ഇന്ന് ഫുള്ള് സെറ്റപ്പാണ്. ഓരോ റൂമിലും ബാത്റൂം ഉണ്ട്, സെറ്റപ്പ് ഉണ്ട്, സൗകര്യങ്ങളുണ്ട്. എന്നിട്ടും ആൾക്കാരെ പ്രശ്നങ്ങൾ എന്തായില്ല? തീരില്ല. അന്ന് ഒരു വീട്ടിൽ തന്നെ കല്യാണം കഴിച്ച തന്നെ കുറെ ആൾക്കാരുണ്ടോ, 8-നോ 5-നോ ഒക്കെ ചെറിയ വീടുകൾ. പക്ഷെ എന്താണ്, ഈ അമലുകൾ കൃത്യം വീട്ടിൽ ഖുറാനുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മളെ വാർപ്പിന്റെ വീട്ടിലും നമ്മളെ സെറ്റപ്പുള്ള വീട്ടിലും അല്ല ബർക്കത്ത് ഇറക്കും. എപ്പോ ഖുറാൻ എന്നു ഓതണം. ഖുറാൻ എന്നാ മക്കള് എല്ലാരും കൂടെ കൂടി നിന്ന് എന്ത് ചെയ്യണം? ഖുറാൻ ആദ്യം എന്റെ മകരി കഴിഞ്ഞ ഉടനെ കുറിച്ചാണ് ഖുറാൻ ഓതണം. അതിൽ അള്ളാഹുവിന്റെ ബർക്കത്തുണ്ടാവും. ഖുറാൻ ഓതണ വീട്ടിൽ പിശാചിന് പ്രവേശനം ഉണ്ടാവില്ല. നമ്മളെ വീട്ടിലൊക്കെ ആരുണ്ട്? പിശാചിനാണ്. ഭാര്യ ഭർത്താവും പ്രശ്നം, മക്കൾ പ്രശ്നം, എല്ലാവരും പ്രശ്നം, പ്രശ്നത്തോട് പ്രശ്നം. എന്താ കാരണം? പിശാജ് ഇങ്ങനെ കയറി അട്ടിമറിയാണ്. കാരണം ഓനെ ഈ പ്രശ്നം ഇല്ലെങ്കിലും അവൻ എന്തുണ്ടാവില്ല? ഓന്റെ മെയിൻ പരിപാടിയാണ് എന്ത്? ഒരാൾ കച്ചവടക്കാരൻ വന്നാൽ ഓന്റെ പരിപാടി എന്താണ്? ഈ സാധനമൊക്കെ എല്ലാവരും എടുപ്പിക്കുക എന്നുള്ളതാണ്. ആണോ അല്ലേ? ഇപ്പൊ നമ്മളവിടെ ഇറാൻ കട്ടാൻ പോയപ്പോൾ ആൾക്കാർ തസ്മിമാരതാ ദൈത്തുകാതാണ് മറ്റേൻ്റെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കച്ചവടം ചെയ്യാണ്. ഇതേപോലെ ശൈത്താൻ നമ്മളെ വീട്ടിൽ കയറിയിട്ട് എന്ത് ചെയ്യാണ്? കച്ചവടം ചെയ്യണം. അവിടെ തെറ്റിക്കുക, അവിടെ തെറ്റിക്കുക, മക്കൾ തമ്മിൽ പ്രശ്നം, വാപ്പ തമ്മിൽ പ്രശ്നം, ഉമ്മ തമ്മിൽ പ്രശ്നം. അവിടെ ഖുറാൻ ശരീഫ് നല്ല പോലെ ഓതണം. ഖുറാൻ ഓതണം വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും, ബർക്കത്തുണ്ടാവും. നമ്മളെ വീടുകളിൽ ഇബാദത്തുകൾ ഉണ്ടാവും. സുന്നത്ത് നമസ്കാരം നിബന്ധ സാധനങ്ങൾ വീട്ടിലാണ് നിസ്കരിച്ചത്. സഹാബാക്കൾക്ക് വീട്ടിൽ മസ്ജിദിൽ ബൈത്ത് ഉണ്ടായിരുന്നു. വീട്ടിലൊരു നിസ്കരിക്കാൻ സ്ഥലമുണ്ടായിരുന്നു. നിബന്ധ സാഹസങ്ങൾ തങ്ങൾ വരുമാരും തങ്ങള് ഇടയ്ക്ക് നിസ്കരിക്കാൻ പറയും വീട്ടില്. അവർ തങ്ങളെ അവിടെ രണ്ടരക്കാലം നിസ്കരിച്ചാൽ പിന്നെ ആ സ്ഥലത്ത് എന്താക്കുമായിരുന്നു? ഓരോ വീട്ടിലെ പള്ളിയാക്കിയിട്ട്, എന്നുവെച്ചാൽ ഇവര് ഫർദസ്കാരത്തിനല്ല സുന്നത്ത് നിസ്കാരങ്ങൾ വീടുകളിൽ നിസ്കരിച്ചു. അങ്ങനെ ഇബാദത്തിന്റെ മാവുലുണ്ടായിരുന്നു വീടുകളിൽ. അതുണ്ടാവണം, ഇല്ലെങ്കിൽ എന്താ പറഞ്ഞ നമ്മളെ മക്കള് പഴയ കാത്തന്മാരൊക്കെ മരിവ ഞാൻ നിസ്കാരപ്പായം കഴിച്ചാലെപ്പോഴാണ്? എത്ര കുട്ടികളുണ്ടാവും, കുട്ടികളും വേറെ കുട്ടികളും. പിന്നെ ഇന്നത്തെ മാതിരി ഫുഡൊന്നും ഉണ്ടാവില്ല, ഉണ്ടോ? കരണ്ടില്ല, വെളുക്ക കത്തിച്ചണം, അടുപ്പ് കത്തിച്ചണം, ഗ്യാസ് മതി തിരിച്ചാ പോരാ ചൂടാക്കാന് അല്ലേ? അടുപ്പിൽ കത്തിച്ച് അങ്ങനത്തെ കഷ്ടപ്പെട്ടിട്ട് ഓരെന്ത് ചെയ്യില്ല? മരിവിനിട്ട നിസ്കാരപ്പായം വിശാഖിച്ച് ഓരോ ഊരുള്ളൂ, ഓരോ അമലുകളിൽ ദിക്കറും സലാത്തും ഒക്കെ ആയിട്ട് അതിന്റെ ബർക്കത്തുകൾ നമ്മളെ വീടുകളിൽ ഉണ്ടായിരുന്നത്. വാപ്പാരാണെ പള്ളിക്ക് പോവും, പള്ളിയിലിരുന്ന് ഖുറാൻ ഓതും, ദിക്കർ ചെയ്യും, സലാത്ത് ദിക്കർ. നമ്മളിന്ന് അതൊന്നുമില്ല. നമ്മളും മൊബൈലിൽ, കുടുംബക്കാരും മൊബൈൽ, നാട്ടുകാരും മൊബൈൽ. അപ്പൊ നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ആകെ അള്ളാഹുവിന്റെ എല്ലാ കയറുകളും അങ്ങനെ പിൻവലിച്ചു കൊടുക്കാണ്. ഖുറാൻ ഓതാ നേരമില്ല, ബാക്കിയിലെന്തീനി. അതുകൊണ്ട് തന്നെ വീട്ടിൽ ബർക്കത്തില്ല. പൈസ എത്ര വരുന്നുണ്ട് ഒരു വീട്ടില്? ബർക്കത്തില്ല. മുമ്പാകെ ചെറിയ ഒരു വാപ്പ ഒരു കൂലിപ്പണിക്കോയാ കിട്ടുന്ന പൈസനോടാണ് ഈ കുടുംബം മുഴുവൻ എന്ത് ചെയ്ത്? ഓല ആരും പറഞ്ഞില്ല എനിക്ക് 10 മക്കൾ ഉണ്ടെങ്കിൽ തിറ്റുകൾ എങ്ങനെയാ ഞാൻ നോക്കുകയെന്ന് പറയണോ? ഒരു വാപ്പാരും പറഞ്ഞിടാ. ഇന്ന് 2 കുട്ടികളാകുമ്പോ തന്നെ ഇപ്പൊ അടുത്തത് വേണ്ട, അക്കൊക്കെ വേണ്ടെന്ന് പറയണേ, എന്ത് പൈസ ഇല്ല. അക്രമങ്ങൾ പൈസനോടാണ് കാര്യം നടക്കണെന്ന് വിചാരിക്കണേ, പിന്നെന്താക്കാൻ പറ്റും? പൈസനോടല്ല കാര്യം നടക്കണേ, അമലുകളോടുള്ള എന്താവും കാര്യങ്ങൾ നടത്തി തരും. എന്തിനോട് നടത്തി തരും? അമലുകളോട്. ഓരോക്കറിലെ ഭയങ്കര സ്നേഹം, ഭയങ്കര പാമ്പ്. അന്ന് എന്തോ സ്നേഹം ഉണ്ടായി, ഉണ്ടായി മച്ചുനന്മാരുണ്ടായി. എന്നത് മച്ചുനെന്ന് പറഞ്ഞാലേ അറിയൂടില്ല. വല്യാപ്പന്റെ അച്ഛന്റെ മക്കളൊക്കെ നമ്മളെ സ്വന്തം അളാപ്പി മുതാപ്പി. ഇപ്പൊ ഏട്ടനാച്ചന്മാരെ സ്വന്തം ഏട്ടനാച്ചന്മാരെന്നെ പരിചയമില്ല. ഏട്ടനാച്ചന്മാരെ മക്കൾ അറിയില്ല. അങ്ങനത്തെ കാരണം തരാം. എല്ലാവരും പാച്ചിലാണ്. എന്തിന്റെ പിന്നിൽ? പണം, പൈസ ഉണ്ടാക്കി. എന്നാ പൈസ ഉണ്ടാക്കി ആരെ പ്രശ്നം തീരുണ്ടോ? തീരില്ല. അന്ന് ഇന്നത്തെ പോലും വലിയ അസുഖങ്ങളും ഇല്ല കേട്ടോ. കൊറോണ ഉണ്ടായപ്പോഴും ആർക്കും അസുഖമില്ലേ?
കൊറോണ ഉണ്ടാവും, കാർഡിയോളജിക്ക് പ്രശ്നമില്ല, ഒന്നിനു പ്രശ്നമില്ല. അപ്പൊ വെറുതെ ആൾക്കാർ പൈസ ഒക്കെ ഞാൻ ഉണ്ടാക്കാൻ ടെൻഷൻ ഉണ്ടാവും, അപ്പൊ പോയും എന്തൊക്കെ അസ്വസ്ഥതാരി, ആടെ വേദനകളായി തോന്നും, ഇവിടെ വേദനകളായി തോന്നും. കാരണം അള്ളാഹുവിന്റെ ഓർമ്മയില്ല, ചിന്തയില്ല, നിക്കറില്ല, ഒന്നുമില്ല. സത്യത്തിൽ അള്ളാഹുവിൽ നിന്ന് മനുഷ്യൻ വേറിട്ടാൽ ഓന്റെ കഥ കട്ട പോകയാണ്. ഓനെ എടുക്കാണ്ടാവില്ല. ഈ മുന്തിരി ഇപ്പൊ നമ്മൾ കഴിയ മുന്തിരി, ആ മുന്തിരിന്റെ അയാൾ കൊല ഒരു തണ്ടുണ്ട് അല്ലേ, തണ്ടുണ്ട്. ഈ ഉദാഹരണത്തിന് ഒരു 100 രൂപയാണ് ഒരു കിലോ മുന്തിരിക്കെങ്കിൽ ആ തണ്ടിന്റെ വില എത്രയാണ്? 100 രൂപയാണ് ആ തണ്ടിന് വില. അങ്ങനെ ഒരു വലിയ ലോഡ് കൊണ്ടുവന്ന് ഇറക്കി അതിന്റെ മുന്തിരൊക്കെ വാടെ കൊയ്ഞ്ഞാടി പോയി അവസാനം എല്ലാവർക്കും ഇങ്ങനെ കൊടുത്ത്, ഒരാൾ ചോദിച്ചു 20 രൂപ അതിൽ കൊടുത്തു കിലോന് മുന്തിരി. അവരാൾ അവസാനം വന്ന ബാഗ് കൊടുക്കാൻ, ഞാൻ പറഞ്ഞു തണ്ടുണ്ട് ഇതുവരെ 20 രൂപ അതിൽ വിറ്റതാണ്, ഞാൻ ഇങ്ങോട്ട് വേണമെങ്കിൽ 5 രൂപ അതിൽ തരാന്നാണ് വാങ്ങോ. ഒരാളും വാങ്ങൂല. അതാ മുന്തിരിന്റെ കൂടെ ഉണ്ടാവുമ്പോളേ ഇത് വില ഉണ്ടാവുള്ളൂ. ഇതേപോലെ ദീനുണ്ടാവുമ്പോളേ നമ്മളെ സമ്പാദ്യത്തിലും നമ്മളെ ജീവിതത്തിലൊക്കെ എന്തുണ്ടാവുള്ളൂ? വർക്കത്തും വിലയുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ തണ്ട് മയിലുണ്ടാവും, ആർക്കും വേണ്ടിയില്ല, എല്ലാവരും തട്ടിക്കളിച്ചു. പൈസ എല്ലാവരെയും ഉണ്ട്, സമാധാനം ഇല്ല. പൈസ എല്ലാവരും എല്ലാ കുടുംബത്തിൽ കയറി നോക്കിയാലും പ്രശ്നങ്ങളും കുഴപ്പങ്ങളുമാണ്. വെറുതെ എല്ലാവരും ഞാൻ ചിരിച്ച് നടക്കാണ്. ഇല്ല, വിവാദത്തിന്റെ കുറവ് ഭയങ്കര കുറവാണ്. കാരണം എന്ത് ചേർത്ത് എന്റെ ആളാരാണ്? ആ ഹൃദയങ്ങളെ ഇണക്കേണ്ടവൻ ആരാണ്? അള്ളാഹുണ്ട്. ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ഒരു വാപ്പ, ഒരു മോന്, അല്ലെങ്കിൽ ഒരു മോള്, ഇതൊക്കെ ചേർത്ത് എന്റെ ആളാരാണ്? അള്ളമാറും നമുക്ക് ആർക്കും കഴിയില്ല. ഒരാളോട് ഒരാൾക്ക് വെറുപ്പുണ്ടായാലേ തീർക്കാൻ അയാൾക്ക് കഴിയില്ല. അയാൾ ഹൃദയത്തിൽ നിന്ന് ആര് മാറ്റണം? അള്ളാഹു മാറ്റണം. ചില കമ്പ്യൂട്ടറിലൊക്കെ ചില എറർ അടിച്ച് ഇല്ലെങ്കിൽ അയാൾ കേറില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കാട്ടാൻ പറ്റും. പിന്നെ അതിന്റെ സോഫ്റ്റ്വെയർ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്താ അതിന്റെ പ്രശ്നം നോക്കിയിട്ട് കയറ്റണം. ഇതേപോലെ ചില ഹൃദയങ്ങളിലാണ്ട് ഓഫാക്കുള്ളൂ. പിന്നെ ഓരോ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല, അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട വലിയ കാര്യം എന്താണ്? അള്ളാഹുമായുള്ള ബന്ധം അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ എല്ലാ ബന്ധങ്ങളും എന്താവും? ശരിയുണ്ടാവും. എല്ലാ ബന്ധങ്ങളും ശരിയാ. തോട്ടത്തിലേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ എല്ലാ മരത്തിന്റെയും മരത്തിന്റെ ചുവട്ടിലേക്ക് വെള്ളത്തിണ്ടെങ്കിൽ ആ മരക്ക് എന്തായിക്കോളും? അതിന്റെ പച്ചപ്പും അതിന്റെ കായ്കനികളും പുഷ്പങ്ങളൊക്കെ ഉണ്ടാവും. വെള്ളം ഇല്ലെങ്കിലോ ഉണങ്ങും. ഉണങ്ങണേയും പകരം ഇല വെച്ചിട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഒരു കൊമ്പുണ്ടെങ്കിൽ അവിടെ നല്ല പച്ച നാല ഇല കെട്ടി കൊടുക്കുക. അത് അടുത്ത വൈകുന്നേരം എന്താവും? അത് തുടങ്ങും. അതിന് ആകെ പണി എന്താണ്? വെള്ളത്തിച്ചു കൊടുക്കല, പാനി പൗച്ചാല, വെള്ളത്തിക്ക. ഇതേപോലെയാണ് അള്ളാഹുവിന്റെ ദിക്ര് ഹൃദയങ്ങൾക്ക് എന്താണ്? വെള്ളത്തും. അതിന് ജീവണ്ടോ? അതാണ് പറഞ്ഞത് നബിദങ്ങൾ സാഹസങ്ങൾ അതീതിലുണ്ടല്ലോ, മസലുല്ലദി യസ്കുർ റബ്ബഹു വല്ലദീ ലാ യസ്കുർ റബ്ബഹു കമസലിൽ ഹയ്യ് വൽ മയ്യിത്ത്. അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിനെയും അള്ളാഹുവിനെ ഓർമ്മിക്കാത്തവന്റെ ഉപമ ജീവിച്ചിരിക്കുന്നതിനെയും മരിച്ചതിനും. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു റോമന്റെ 100,000 സൈന്യം എന്നും പറഞ്ഞു, എന്നീ കുറച്ച് ആൾക്കാർ വിട്ടാൽ മതിയായിരുന്നു, കുറച്ച് ആൾക്കാർ മതിയായിരുന്നു. അപ്പൊ 100,000 ആൾക്കാരുണ്ടായിരുന്നു, അന്ന് പ്രശ്നമില്ലായിരുന്നു, കുറച്ചാൾ മതിയായിരുന്നു. എന്ത് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ ഓർമ്മിക്കാത്തവരൊക്കെ ശവങ്ങളാണ്. ശവത്തിന്റെ തലയെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടമാനം ആളാവശ്യമില്ലല്ലോ. മനസ്സിലായെങ്കിൽ ഒരേ ഹൃദയത്തിൽ യക്കീനായ കാര്യമാണത്. അള്ളാഹുവിനെ ഓർമ്മയില്ലാത്തവർക്ക് ശവങ്ങളാണ്. നമ്മൾ അതിന് പേടിച്ചെടുക്കാണ്. എന്താ പേടിക്കാൻ കാരണം അറിയോ? നമ്മക്ക് നമ്മളും ചവാണ്. ശവം ശവത്തിനെ നോക്കുമ്പോ പേടിയേക. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഓർമ്മ ഉണ്ടാക്കണം. ഞാൻ വെറുതെ പറഞ്ഞല്ല, അള്ളാഹുവിന്റെ ഓർമ്മ സദാ ഉണ്ടാവണം. ഭാര്യ ഭർത്താവും കുടുംബവും അള്ളാഹിനെ പറ്റി പറയണം. മക്കളൊക്കെ കൂട്ടിയിരുത്തിട്ട് അള്ളാഹിനെ പറയും. പഴയ കത്തുമാരൊക്കെ കഥയൊക്കെ പറഞ്ഞു, ഔലിയാക്കളെ കഥ, ജുനൈദുൽ ബഗ്ദാദിന്റെ, മൊയ്തീൻ ഷെയ്ഖിന്റെ, അതേമാതിരി തന്നെ സഹാബാക്കളുടെ, ബദരീങ്ങളെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ സംഭവങ്ങൾ എന്ത് ചെയ്യും? കുട്ടികൾക്ക് വലിയമാരൊക്കെ പറഞ്ഞു കൊടുക്കും. കഥ പറഞ്ഞു കൊടുക്കണ്ടേ? ഞാൻ ഉണ്ടായില്ലേ, കിടക്കണത് പറഞ്ഞു കൊടുക്കും കുറെ കഥകളൊക്കെ. മനസ്സിലായല്ലേ? ഇന്നിപ്പോ എന്താ ഉണ്ടായി? നിവിള് പാട്ടും കൂത്തും എല്ലാണ്ട് വേറെ ഒത്തുമില്ല ഉറങ്ങാൻ. അവിടെ മക്കൾക്ക് സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കും, ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കും. കുട്ടികൾ ഇത് കേട്ടിട്ട് എന്ത് ചെയ്യട്ടെ? ഈമാനോടുകൂടി വളരട്ടെ. കുട്ടികൾ ഈമാനോടുകൂടി വളരും ദീനിന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ. അതുകൊണ്ട് നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് ഒന്നാമത്തെ നമുക്ക് ചെയ്ത തന്നെ അമ്മത്താണ് ദീന്, ദീനിന്റെ പരിശ്രമമൊക്കെ. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മളും ഇങ്ങനെ ഉണ്ടാവുന്നില്ല. നമുക്കിത് കിട്ടിയോണ്ടാണ് നമുക്ക് ഇതാരേ ഇതിന്റെ വില അറിയാത്തത്. അതുകൊണ്ട് ഖുർആൻ ആസ്വദിക്കുന്നവര്, ഖുർആൻ പഠിക്കുന്നവര് നമ്മൾ മനസ്സിലാക്കിയ ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മുന്തിയ മുതലാണ് ആർക്ക് കിട്ടിയത്? നമുക്ക് കിട്ടിയത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇതിനേക്കാളും എന്തും കിട്ടാനില്ല. ഷെയ്ഖുൽ ഹദീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഫളാഹിലെ ഖുർആൻ എഴുതുന്നുണ്ട്, ഖുർആൻ കിട്ടിയിട്ട് ഒരാൾ അതല്ലാത്തതിനെ വലുതായിട്ട് കാണുകയാണെങ്കിൽ
ചെരുപ്പ് കൊണ്ട് മുഖം വൃത്തിയാക്കിയവനെ പോലെയാണ്, മുഖം കൊണ്ട് ചെരുപ്പിനെ വൃത്തിയാക്കിയവനെ പോലെ. എന്താണ് മുഖം കൊണ്ട് ചെരുപ്പ് കൊണ്ട് മുഖമല്ല, പിന്നെ ചെരുപ്പ് കുറച്ച് ചളിയുണ്ട്, എന്നിട്ട് എന്ത് ചെയ്യുക, ആ മുഖം കൊണ്ട് അതൊക്കെ തുടച്ചെടുക്കുക, ചെരുപ്പിന്റെ ചളി. അതേപോലെ ഉണ്ടാവും ഖുറാനും ദീനൊക്കെ കിട്ടിയ ഒരാൾ അതെല്ലാത്തിനും വലുതായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ല നമ്മള് സ്വന്തമായിട്ട് അള്ളാഹനെ വഴിപ്പടി അനുസരിക്കൊക്കെ ചെയ്യണം. നമ്മളെ മക്കളൊക്കെ നമ്മളെ അഫ്ലീങ്ങളും ആലിമീങ്ങളും ദായികളൊക്കെ ആക്കണം. എന്നാലും ഇൻഷാല്ല നമുക്ക് ഖബറിലുണ്ടാവും, അവർക്കും ഖബറിലുണ്ടാവും, ഓരോ തലമുറകളൊക്കെ രക്ഷപ്പെടും. ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ ദീനിന്റെ പരിചയമായിട്ട് ബന്ധമുണ്ടായതുകൊണ്ടാണ് നമ്മളെ മക്കളൊക്കെ ഇപ്പൊ എന്ത് കണ്ടത്, ഈ അറമൊക്കെ കണ്ടത്. അങ്ങനെ ബന്ധമില്ലെങ്കിൽ ഈ കായ് കൂടി നമ്മള് വേറെ പല പരിപാടിക്ക് നമുക്ക് പൈസ ഇവിടെ കണ്ടപ്പാണ്ടായിട്ടില്ലല്ലോ, വേറെ എന്തൊക്കെ അടിച്ചു പൊളിച്ച് തീർക്കൂലേ, എവിടെങ്കിലുമൊക്കെ ചിലവാക്കില്ലേ. നമ്മൾ പറയാം അതിനേക്കാൾ ലാഭം നമ്മളെ കുട്ടികൾക്ക് അവർക്ക് ആവട്ടെ, ഒരു നന്നാവട്ടെ, ഒരു ആഹ്ര രക്ഷപ്പെടട്ടെ, ഒരു കല്ലാവിന്റെ ഓർമ്മ ഉണ്ടാവട്ടെ, ഇല്ലെങ്കിൽ ആരാ കൊണ്ടുവരിക. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുന്ന അള്ളാഹുത്താല നമുക്ക് ചെയ്ത ന്യാമത്താണ്. അവിടെ ദീനിന്റെ പരിശ്രമം മരിക്കണവരെ ചെയ്യണം, ചെയ്യലും ചെയ്യാത്ത അതിന്റെ സഹായികളായി മാറുന്ന സ്ത്രീകളും കുട്ടികളൊക്കെ സഹാബാക്കളെ പോലെയാണ്. അസ്മാ റളിയല്ലാഹു അൻഹ എന്തേ കൊടുത്തിരുന്നത്, ആ ഒരു കയറ് ചാക്ക് കെട്ടാനല്ലേ, ഒരു കയറ് കൊടുത്തപ്പോൾ നബിദങ്ങ സാഹസങ്ങൾ പറഞ്ഞ, അസ്മാ നാളെ സ്വർഗവാസിനികളെ സ്ത്രീകൾക്ക് ഒരു അരപ്പട്ട ഉണ്ടാവുമ്പോൾ അള്ളാഹ് നിനക്ക് എത്ര തരും, രണ്ട് അരപ്പട്ട ഉണ്ടാവും. സ്വർഗത്തിൽ എത്തിയാല് ഒന്ന് തെരഞ്ഞെടുത്താൽ മതി, രണ്ട് അരപ്പട്ടുള്ള ആളെ കണ്ട ഉറപ്പിച്ചോളൂ ആരാണ്, അസ്മാ റളി അബൂബക്കർ അള്ളാഹിന്റെ മോൻ അസ്മാ റളിയല്ലാഹു അൻഹ, മനസ്സിലായില്ലേ, അബൂബക്കർ അള്ളാഹിന്റെ മോള്. അപ്പൊ ഇവിടെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഖയിൽ ജന്നത്തിൽ മോഹല്ലയിലാണ് അസ്മാ റളിയല്ലാഹു അൻഹ ഖബറുള്ളത്, ഇവിടെ ഇവിടെ മക്കത്ത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കാം, ഇൻഷാല്ലാ നമ്മൾ നമ്മളെ മക്കളൊക്കെ ദീനിന്റെ സഹായികളാവുക, ദീനിന്റെ സഹായികളാണ്, ദീനിന്റെ പരിശ്രമത്തിന്റെ വഴിയിൽ പുറപ്പെടുന്നവരാകുക, പുറപ്പെട്ട് വരുന്നവരെ സഹായിക്കുന്നവരാകുക. എവിടെ കണ്ടാലും നമ്മളൊരു സലാം പറയും, സഫയും ദ്വാരക്കാൻ പറയും, അതിന്റെ കൂട്ടത്തിൽ കൂടിയൊക്കെ കൊടുക്കാം, കാരണം വലിയ ഖൈറുകൾക്ക് കാരണമായിത്തീരും. അതുകൊണ്ട് ഇൻഷാല്ലാ ചെയ്യില്ലേ, ഖുർആൻ ഓതണം, ദിക്ര ചെയ്യണം, ദുആ നിസ്കരിക്കണം, സുന്നത്തായ നിസ്കാരങ്ങളെ പതിവാക്കണം, ചെയ്യില്ല ഇൻഷാല്ലാ അള്ളാഹ് നമ്മളെ കൂടുതൽ ഹൗഗിലാക്കി മാറട്ടെ.